നമ്മുടെ മുടി കൊഴിച്ചിൽ മാറിയിട്ട് മുടി നല്ല അടിപൊളിയായിട്ട് വളരാനും അതുപോലെ പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടികൾ കിളിർത്ത് വരാനും വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ആയുർവേദിക് വെള്ളം, നമ്മുടെ തല കഴുകാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു വെള്ളമാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ. ഇപ്പൊ എനിക്കാണെങ്കിൽ നേരത്തെ ഒരു 500 മുടിയൊക്കെ ഒരു ദിവസം പോണ്ടായിരുന്നു, ഇപ്പൊ ഒരു 100 താഴെയാണ് മുടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും നല്ല ചേഞ്ച് ഉണ്ട്. അതിലൊരു കാര്യമാണ്, ഒരു സ്പെഷ്യൽ സംഭവമാണ് ഇതൊക്കെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ. ഇപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. പിന്നെ നമ്മളൊരു സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കഴിഞ്ഞൊരു കമ്മ്യൂണിറ്റി പോസ്റ്റിന്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല, ഹോളിന് വേണ്ടിയിട്ടുള്ള ചാനലാണ്, കംപ്ലീറ്റ് ഹോൾ ആണ് കേട്ടോ. അതായത് ഡ്രസ് ഓർണമെന്റ്സ്, ഹോം ഡെക്കർ, അങ്ങനെ പല പല ഹോൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, അടുത്ത ആഴ്ച തൊട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഹോൾ ഇഷ്ടമുള്ളവരുണ്ട് എന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം കേട്ടോ, വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, മുടിയിൽ നന്നായിട്ട് എണ്ണ ഇട്ടിട്ടുണ്ടാവണം. അപ്പൊ ഈ ഒരു ഹെയർ വാഷ് ചെയ്യുന്നതിന്, അതായത് ഈ ഒരു സാധനം നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് എണ്ണയൊക്കെ ഇടാം. സാധാരണ നമ്മൾ എങ്ങനെയാണോ അതേപോലെ എണ്ണ ഇടാം. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന എണ്ണ വന്നിട്ട് എന്റെ എണ്ണയാണ്, നമ്മളുടെ ഈ ഹെയർ റീഗ്രോത്ത് സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഒരു എണ്ണ ഉണ്ടാക്കിയില്ലേ, ആ എണ്ണയാണ് ഈ എണ്ണ കേട്ടോ. നമ്മുടെ ഈ എണ്ണയിലോട്ട് ഞാൻ വേറൊരു സാധനം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മാമാർത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം അയച്ചു തന്നിട്ടുണ്ട്. ഇത് ഒണിയൻ ഹെയർ ഓയിൽ ബൂസ്റ്റർ ആണ് കേട്ടോ. നമ്മള് ഒണിയൻ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുമല്ലോ മുടി വളരാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് ഒണിയൻ ഹെയർ ഓയിൽ ബൂസ്റ്റർ ആണ്. ഇതിനകത്ത് നിന്ന് ഇതിങ്ങനെ എണ്ണ പോലെ ആണിട്ടുള്ളത്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എണ്ണയില്ലേ, ആ എണ്ണയിലേക്ക് ഒരു 6 to 7 ഡ്രോപ്സ് വരെ ഇതിനകത്ത് നിന്ന് നമ്മൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇങ്ങനെ ഡ്രോപ്പറൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അത്രയും ഡ്രോപ്സ് എടുത്തിട്ട് നമ്മുടെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണയിലേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. അപ്പം മുടി അത്രയും നന്നായിട്ട് വളരും എന്നാണ് പറയുന്നത്. നമ്മുടെ സാധാരണ സവോള യൂസ് ചെയ്യുമ്പോൾ ഉള്ളതിനെക്കാട്ടിലും 5x സ്പീഡിലും മുടി വളരും നട്ട കൊടുത്തേക്കണേ. അപ്പൊ ഞാൻ ഇതും കൂടെ അതിനകത്തേക്ക് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് എന്താ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾക്ക് അറിയാലോ മാമാർത്ത് ഒരു നല്ല ബ്രാൻഡാണ്, നാച്ചുറൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് അവരെല്ലാവരും ഇറക്കണേ. ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് അവരങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്, പ്ലാസ്റ്റിക് പോസ്റ്റ് ആണ്, ഒരു റീസൈക്കിൾ ഒക്കെ ചെയ്തിട്ടാണ് എല്ലാം യൂസ് ചെയ്യണത്. പിന്നെ നിങ്ങൾ ഇത് വാങ്ങണം എന്നാണെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കൊള്ളട്ടെ. കാരണം നമ്മൾ ഓരോ പർച്ചേസ് ചെയ്യുമ്പോഴും അവർ ഓരോ മരം വെച്ചിട്ട് നടണ്ടത്, എവിടെയാണ് നട്ടത്, അതിന്റെ സ്പീഷീസ് ഏതാണ്, അതിന്റെ ഫോട്ടോയൊക്കെ നമ്മൾക്ക് അവർ അയച്ചു തരും കേട്ടോ. ഇത് ശരിക്കും നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഓയിലാണ് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടി വെച്ചിൽ മാറ്റാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. പ്ലസ് ഇതിനകത്തുള്ള ഒണിയനിലെ സർഫർ നമ്മുടെ മുടി നന്നായിട്ട് വെക്കാൻ, പെട്ടെന്ന് വളരാനും മുടിയിലെ സ്പ്ലിറ്റൻസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. റിഡൻസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് പുതിയ മുടികൾ വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണതാണ് കേട്ടോ. പിന്നെയുള്ളത് അശ്വഗന്ധ, അതിൽ ആന്റി ഓക്സിഡൻസ് ഒക്കെ നല്ലതാണ് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട്. പിന്നെയുള്ളത് പ്രിങ്കരാജ് ഓയിലാണ്, നമ്മുടെ മുടിയുടെ റൂട്ട്സ് ഒക്കെ നന്നായിട്ട് സ്ട്രോങ് ആക്കിയിട്ട് നന്നായിട്ട് ഹെയറിനെ ഒരു ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ആട്ട്. മാമാർത്തിന്റെ ഈ ഒരു ഹെയർ ഓയിൽ ബൂസ്റ്റർ റേഞ്ചിൽ ഇത്രയും പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹെയറിന്റെ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് നമ്മൾക്ക് സെലക്ട് ചെയ്യാം. നമ്മൾക്ക് ഇപ്പോൾ ഭയങ്കര ഹെയർ ഫോൾ ആണെങ്കിൽ നമ്മൾക്ക് ഒണിയൻ സെലക്ട് ചെയ്യാം, ഒണിയൻ ഹെയർ ഓയിൽ ബൂസ്റ്റർ സെലക്ട് ചെയ്യാം. ഡാമേജ്ഡ് ഹെയർ ആണെങ്കിൽ നമ്മൾക്ക് റൈസ് ബ്രാനും കെരാട്ടിനും കൂടിയിട്ടുള്ള ഒരു ഹെയർ ഓയിൽ ബൂസ്റ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് ഡാമേജ്ഡ് ഹെയർ ആണെങ്കിൽ അതായിരിക്കും നല്ലത്. നമ്മൾക്ക് ഡാൻഡ്രഫ് ഉണ്ട് എന്നാണെങ്കിൽ ടീ ട്രീ എസൻഷ്യൽ ഓയിലും അതുപോലെ സാലിസിലിക് ആസിഡും കൂടി കൂടിയിട്ടുള്ള ഒരു ഹെയർ ഓയിൽ ബൂസ്റ്റർ ഉണ്ട്. അതല്ല നമ്മൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് വേണം അങ്ങനെയാണെന്നാണെങ്കിൽ ആൽമണ്ട് ഓയിലും വിറ്റമിൻ ഇയും കൂടിയിട്ടുള്ള ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഹെയർ ഓയിൽ ബൂസ്റ്ററും കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വാങ്ങണമെന്നാണെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇവരുടെ ആപ്പിൽ നിന്ന് വാങ്ങണതായിരിക്കും നല്ലത്. അല്ലാതെ ആമസോൺ, മേക്കപ്പ് പർപ്പിൾ അവിടെയൊക്കെ എല്ലാം അവൈലബിൾ ആണ്. പിന്നെ നെറിൻ 2022 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂപ്പൺ കോഡ് മാമാർത്തിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% വരെ ഓഫ് കിട്ടും കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രൊഡക്ട് ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ട് കുറച്ച് സമയം ഇതിനിങ്ങനെ വെക്കണം. അതായത് അതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സെറ്റ് ആയി തരാൻ വേണ്ടി, സെറ്റ് ആയി മീൻസ് നന്നായിട്ടൊന്ന് ജോയിന്റ് ആയി, അതൊന്ന് എന്താ പറയാ, നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആയി വരാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ച് നേരം വെക്കണം. അപ്പൊ നമ്മുടെ ഒരു ഹെയർ വാഷ് വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഏറ്റവും ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് വന്നിട്ട് ചായപ്പൊടിയാണ്. സാധാരണ ചായപ്പൊടി, ഏത് ചായപ്പൊടി വേണമെങ്കിലും എടുക്കാം. ഇങ്ങനത്തെ ചായപ്പൊടി അല്ലെങ്കിൽ നമ്മൾക്ക് ഗ്രീൻ ടീയുടെ ക്രഷ്ഡ് ലീവ്സ് ഇല്ലേ, അതാണെങ്കിലും എടുക്കാം. 1 tbsp ചായപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചായപ്പൊടിയോ അല്ലെങ്കിൽ കാപ്പിപ്പൊടിയോ എടുക്കാം. കാരണം ഇതിൽ രണ്ടിലും, ഗ്രീൻ ടീയിലാണെങ്കിലും സാധാരണ ചായപ്പൊടിയിലാണെങ്കിലും കാപ്പിപ്പൊടിയിലാണെങ്കിലും നമ്മുടെ മുടി നന്നായിട്ട് വളർത്താൻ വേണ്ടിയിട്ടുള്ള സംഗതികളുണ്ട്. ഇതില് കഫീനും പിന്നെ വേറെ കുറച്ച് എൻസൈംസും ഫൈറ്റോ
chemicals and antioxidants. So, that's why we help our hair to help. Plus, we help our hair to get the roots strong. ഒഴിച്ച കപ്പിൽ തന്നെ പിന്നെയും മുടിയും ഊർന്ന് ഇറങ്ങുന്ന വെള്ളം
പിടിക്കും. അതിനുശേഷം പിന്നെയും ആ വെള്ളം തന്നെ ഒന്നും കൂടെ തലയിലേക്ക് ഒഴിക്കും, പിന്നെ ഊർന്നിറങ്ങുന്ന വെള്ളം കപ്പിൽ പിടിക്കും, പിന്നെ ആ വെള്ളം തലയിൽ ഒഴിക്കും, പിന്നെ ഊർന്നിറങ്ങുന്ന വെള്ളം കപ്പിൽ പിടിക്കും. മനസ്സിലായി? ഇങ്ങനെ നമ്മുടെ തലയിൽ നിന്ന് ഒഴുകി വീഴുന്നത് ഞാൻ കപ്പിലേക്കാണ് പിടിക്കുന്നത്. അപ്പൊ പിന്നെയും നമ്മുടെ തലയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. നമ്മള് ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ മാക്സിമം നമ്മൾക്ക് ആ ഒരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് ആ വെള്ളം അത്രയും സമയം നമ്മുടെ തല സ്കാൽപ്പിനോട് കോൺടാക്ട് തരണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ വെള്ളം അങ്ങനെ ഇങ്ങനെ ഒഴിച്ചൊഴിച്ചൊഴിച്ച് അങ്ങനെയാണ് ഇത് തലയിൽ അപ്ലൈ ചെയ്യണം. അതിനുശേഷം അതിന്റെ ഗുണങ്ങളൊന്ന് തലയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നിൽക്കണമെങ്കിൽ നമ്മൾക്ക് നിൽക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇതൊന്ന് വാഷ് ചെയ്ത് കളയണം. വാഷ് ചെയ്ത് കളയുമ്പോൾ ഇതിന്റെ ഗുണങ്ങൾ പോകുമോ എന്നൊന്നും നിങ്ങൾ പേടിക്കേണ്ട. ആവശ്യത്തിനുള്ള ഗുണങ്ങൾ നമ്മുടെ മുടിയിലും കിട്ടിയിട്ടുണ്ട്, നമ്മുടെ സ്കാൽപ്പിലും കിട്ടിയിട്ടുണ്ട്. നമ്മൾ കഴുകി കളഞ്ഞില്ല എന്നാണെങ്കിൽ ഇതിലുള്ള ആ ഒരു ബ്രൗണിഷ് ഷെയ്ഡ് ഉണ്ടല്ലോ, നമ്മൾ വിയർക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ആ ഒരു ഷെയ്ഡ് വരും. അല്ലെന്നാണെങ്കിൽ നമ്മളിങ്ങനെ ഉണങ്ങി കഴിയുമ്പോൾ മുടിയിൽ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു പൊടിയുള്ള ഒരു ഫീൽ ആയിരിക്കും, നമുക്ക് ഭയങ്കര റഫ് ആയിട്ട് തോന്നും മുടി. അതുകൊണ്ട് ചുമ്മാ ഒരു 2-3 കപ്പ് വെള്ളം നമ്മുടെ തലയിലേക്ക് കോരിവെച്ചേക്കുക. അപ്പൊ അത് കൂടുതലായിട്ടുള്ള സാധനങ്ങൾ ഒഴുകി പോവുകയും ചെയ്യും, എന്നാൽ നമ്മുടെ സ്കാൽപ്പിനും മുടിക്കും വേണ്ട സാധനങ്ങൾ അവിടെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു സംഭവം യൂസ് ചെയ്യാറുള്ളത്. ഇനി നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു കംഫർട്ടബിലിറ്റി അനുസരിച്ചിട്ട് യൂസ് ചെയ്യണം എന്നാണെങ്കിൽ അങ്ങനെ നിങ്ങളുടേതായ രീതിയിൽ യൂസ് ചെയ്യാട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പാക്ക് ഇടാത്ത ദിവസങ്ങളിൽ നമ്മൾക്ക് ഈ ഒരു രീതി അഡോപ്റ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഈ ഒരു രീതിയിൽ ഹെയർ വാഷ് ചെയ്താലും ഒരു കുഴപ്പമില്ലാട്ടോ, നല്ലതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളുടെ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചാച്ചാ.